എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഒരു വളരെ സ്ഥിരം പറയുന്ന വാക്കാണെങ്കിൽ ഇത് വളരെ സത്യസന്ധമായി തന്നെ ഞാൻ പറയുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകൾ ഇത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് വളരെ സീക്വൻഷ്യലി അറേഞ്ച് ചെയ്ത് നിങ്ങൾ തന്ന ഈ ഇൻട്രോ വളരെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. പലപ്പോഴും ഇപ്പം നാടകം, സിനിമ അല്ലെങ്കിൽ അഭിനയം ഇത്തരത്തിലുള്ള കണക്ഷൻ ഇവൻറ്റുകൾ അല്ലെങ്കിൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള ക്ലാസ്സുകളിലോ ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻ സെഷൻസിലോ സംസാരിക്കാൻ വിളിക്കാറുള്ളപ്പം ഉള്ളതിനേക്കാൾ എനിക്ക് പരിമിതികളുണ്ട് ഇന്ന് സംസാരിക്കാൻ. കാരണം അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൊതുവെ വളരെയധികം ഇതിനെ ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു സംഘം ആൾക്കാരുടെ അടുക്കെയായിരിക്കും. ഇത് സ്വാഭാവികമായിട്ട് എനിക്ക് നിങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ പഠിക്കേണ്ടത്. കാരണം ഇത് നിങ്ങൾ വിഷയമായിട്ട് ഏറ്റെടുത്ത് പഠിക്കുന്ന കുറേ വ്യക്തികളാണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പം ചോദ്യത്തിന് ഉത്തരം പറയുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്, അത് ഞാൻ ഏറ്റെടുക്കുന്നില്ല. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോണിയും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാഡം ഒക്കെ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളത്ത് തന്നെയാണ്. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അധ്യാപകരായതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഒരിക്കലും പഠിക്കണം എന്ന് മാത്രം പറഞ്ഞിരുന്ന പാരൻസ് അല്ല, എപ്പോഴും പുസ്തകങ്ങൾക്കപ്പുറത്തും കുട്ടികൾക്ക് പഠിക്കാനുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന പാരൻസാണ്. കലാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആർട്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വളരെ റെഗുലറായിട്ട് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. അതായത് ചെറുപ്പത്തിൽ ഇപ്പം പാർക്കിലോ അല്ലെങ്കിൽ വല്ലോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് പകരം നമ്മളെ കൊണ്ടുപോയിരുന്നത് ഒരുപക്ഷെ പാട്ട് കേൾക്കാനും ഡാൻസ് പെർഫോമൻസസ് കാണിക്കാനും ഒക്കെ ആയിരുന്നു. ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനും ഒക്കെ നല്ലോണം എഫേർട്ട് എടുത്തിരുന്ന പാരൻസ് ആയിരുന്നു അച്ഛനും അമ്മയും. ഇപ്പം നല്ല കല്യാണം കഴിച്ച് വന്ന സ്ഥലത്തും ഭയങ്കരമായ ആർട്സും കാര്യങ്ങളും ഇഷ്ടമുള്ളൊരു ഫാമിലിയിലേക്കാണ് എത്തുന്നത്. അപ്പം ആ കിട്ടിയിട്ടുള്ള എക്സ്പോഷർ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു എനർജിയും ഏറ്റവും വലിയൊരു ഫ്യൂവലെന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും ഒരു വിഷയമായിട്ട് ഒരു അക്കാഡമിക്കലി അഭിനയം പഠിച്ചിട്ടുള്ള ഒരാളോ നാടകം പഠിച്ചിട്ടുള്ള ഒരാളോ അല്ല. ഇഷ്ടമുള്ള കാര്യമാണ്, എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സോളിഡ് ഒരു ഇങ്ങനെ ഒരു ഡയഗ്രാം ഇതാണ്, ആക്ടറാണെങ്കിൽ അടുത്തത് ഇത് അങ്ങനെ ഒരു ഫ്ലോ ചാർട്ടോ ഒരു ഡയഗ്രാമോ ഒരു മെത്തഡോളജിയോ ഒന്നുമില്ല. തിങ്സ് ഹാപ്പൻസ് ആസ് ഇറ്റ് ഗോസ് എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇനി അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള. പക്ഷേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജേർണിയിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചില ലാൻഡ്മാർക്ക് ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ലാൻഡ്മാർക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പോസിറ്റീവ് ബെനിഫിറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്താൽ ഇത് തെറ്റാകും. അങ്ങനെ ചില പ്രാക്ടിക്കലി മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയുള്ളൂ. അല്ലാണ്ടൊരു ഈ വിഷയത്തിനെ വിഷയമായി കാണുന്നതിനേക്കാൾ അപ്പുറത്തൊരു പാഷനായി കണ്ട് അറിയാവുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഇതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കണം എന്ന് വിചാരിച്ച് പഠിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഇവരുടെ ഉള്ളിലെ എല്ലാവരുടെ ഉള്ളിലെ ഒരു ചോദ്യം, എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുക എന്ന് പറയുന്ന അവരുടെ ചോദ്യം. ഇത് അക്കാഡമിക്കലി പഠിച്ചതുകൊണ്ടാണോ അതോ അല്ലാതെ ആരെങ്കിലും കണ്ടെത്തുകയാണോ? മുത്തുമണി എങ്ങനെയാണ് സിനിമയിൽ എത്തിപ്പെട്ടത്? അഭിനയിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. മോണാക്ട് ഒക്കെ വളരെ ചെറുപ്പം തുടങ്ങി ചെയ്യാറുണ്ടായിരുന്നു. 9 വർഷക്കാലം പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഡിസ്ട്രിക്ട് തലത്തിലാണ്. രണ്ട് കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആക്ടിങ്ങിനോട് ഇഷ്ടം തോന്നിയിട്ടുള്ളത്. ഡാൻസ് പഠിപ്പിക്കാൻ വീട്ടിൽ നിന്ന് വിട്ടു. ഡാൻസ് ഭയങ്കരമായി ഡിസിപ്ലിൻ ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഡിസിപ്ലിൻ ഇല്ല, ടു അഡ്മിറ്റ് ഇറ്റ്. കാരണം ഡാൻസിന് അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്, എസ്പെഷ്യലി ഇനീഷ്യൽ ഡേയ്സ്. നമ്മൾ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ രീതിയിൽ അതിനെ വിസ്തരിക്കാനും നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ഇമ്പ്രവൈസ് ചെയ്യാനും ഒക്കെ സാധിക്കും. പക്ഷേ ഇനീഷ്യൽ ഡേയ്സിൽ ആ ചിട്ടയുണ്ട്. പക്ഷേ നാടകം അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് തരുന്നൊരു ഫ്രീഡം വളരെ വലുതാണ്. നമുക്കൊരു ക്യാരക്ടറിനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ആ ഡയലോഗ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, ഡെഫിനറ്റ്ലി ഇല്ല എന്നല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ പെർഫോമറിന് തരുന്ന ഫ്രീഡം വളരെ വലുതാണ്. പ്രത്യേകിച്ച് നമ്മളൊരു 10 വയസ്സിൽ അല്ലെങ്കിൽ ഒരു 12 വയസ്സിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്കലി ഫ്രീഡം കുറച്ച് കുറവുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് ഈ കിട്ടുന്ന ഫ്രീഡം വളരെ വലുതാണ്. നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് നമ്മളുടെ മനോഗതിക്കനുസരിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. എന്നുവെച്ചാൽ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടില്ല എന്നല്ല പറഞ്ഞു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ അഭിനയിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ അഭിനയിക്കാം. അപ്പം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഫ്രീഡം ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്നെ കൂടുതൽ നാടകത്തിലേക്കും അഭിനയത്തിലേക്കും, ബേസിക്കലി നാടകം എന്നുള്ളതിനുള്ളപ്പുറത്ത് അഭിനയത്തിലേക്കും അടുപ്പിച്ചു. ഞാൻ പഠിച്ചിരുന്ന സെൻറ്റ് മേരീസ് സ്കൂളിലാണ്. അപ്പോൾ സെൻറ്റ് മേരീസ് സ്കൂളിൽ പൊതുവേ കോൺവെൻറ്റ് സ്കൂളുകളിൽ എപ്പോഴും കൊണ്ടുപോകുന്ന ടൈപ്പ് ഓഫ് ചില കോമ്പറ്റീഷൻ ഉണ്ട്. ബാൻഡ്, മാർഗംകളി, തിരുവാതിരകളി, ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനത്തെ സാധനങ്ങൾ. അതിന് പകരം ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡിസൈഡ് ചെയ്തു നാടകത്തിന് കൊണ്ടുപോകാൻ ഈ വർഷം. അതൊരു ഭയങ്കര ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഡെഫിനറ്റ്ലി. കാരണം
നമ്മൾ ചെയ്യുന്ന നാടകത്തിനെ സ്കൂളിലും അംഗീകരിക്കുന്നു, മറ്റ് വേദികളിൽ നമ്മൾ ചെയ്യുന്ന ഈ അഭിനയം എന്നുള്ളൊരു ഇതിനെ റെക്കഗ്നീഷൻ കിട്ടുകയാണ് ഫ്രം വെരി ഏർലി സ്റ്റേജ്. അത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അപ്പം ഒരു വസ്തു കൂടി ഇതങ്ങ് ഈ ഒരു പാഷനും ഈ ഒരു ഇൻട്രസ്റ്റും അങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും കരിയറായിട്ട് എടുക്കാനായിട്ട് വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാനിവിടെ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിലാണ് 11th ഉം 12th ഉം ചെയ്തത്. അപ്പം ഒരു ലൈറ്റർ ടോപ്പിക്സ് എടുത്ത് പതിക്കാൻ നാടകം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരാതിരിക്കാൻ നിർബന്ധമായിട്ട് എന്നെ കൊണ്ട് സയൻസ് സ്ട്രീമാണ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുതന്നെ എൻ്റെ ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥാനത്തിലേക്ക് തള്ളി കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞപ്പോഴും പലരും ചോദിച്ചിരുന്ന ചോദ്യം ഒരു പക്ഷേ ലിറ്ററേച്ചർ പോലത്തെ ഒരു ടോപ്പിക്കോ കുറേ കൂടി ആർട്സുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള മാസ് കമ്മ്യൂണിക്കേഷനോ വിസ്കോമോ അങ്ങനെ ഏതെങ്കിലും എടുത്ത് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആ സമയത്ത് എടുത്തത് ലോയാണ്. ഞാൻ നുവാൽസിൽ നിന്നാണ് ലോ ചെയ്തത്. അപ്പോഴും വളരെയധികം വേറെ റൂട്ടാണ്. അപ്പം ഈ പാഷൻ പേഴ്സ്യൂ ചെയ്യാന്നുള്ളൊരു ആഗ്രഹം നിലനിൽക്കുമ്പോൾ പോലും ഇത് കരിയറാക്കുക എന്നുള്ളതൊന്നും ഒരു ഘട്ടത്തിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യ ഘട്ടങ്ങളിൽ. പിന്നീട് ഈ നാടകങ്ങൾ പക്ഷേ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അത് ഫസ്റ്റ് സ്റ്റാർട്ട് കിട്ടാൻ കാര്യം സ്കൂളിലത്തെ നാടകങ്ങൾ. സ്കൂളിലത്തെ നാടകങ്ങൾ കണ്ടിട്ട് ഇവിടുത്തെ അമച്വർ തിയേറ്റർ ഗ്രൂപ്പ്സ് ലൈക്ക് ഡിഫറെൻറ്റ് തിയേറ്റർ, ലോകധർമ്മി, സെലിബ്രേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അമച്വർ തിയേറ്റർ ഗ്രൂപ്പ്സ് വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. മിക്കവാറും എല്ലാവരൊക്കെ പഠിക്കുന്നവരും മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ കൂടെ പ്ലേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ചെയ്ത പ്ലേ ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന് പറഞ്ഞിട്ട് എം മുകുന്ദൻ്റെ ഒരു നോവലറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രീക്ക് ക്യാരക്ടർ, ഒരു ഗ്രീക്ക് എപ്പിക് ക്യാരക്ടർ, അങ്ങനെ പ്ലേ ചെയ്തു തുടങ്ങി. അത്തരത്തിൽ ഒരു പ്ലേയുടെ പ്രൊഡക്ഷൻ ടി വിയിൽ ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് സത്യൻ സാറ് പടത്തിലേക്ക് വിളിക്കുന്നത്. അങ്ങനെയാണ് രസതന്ത്രം സംഭവിക്കുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഞാൻ 12 വർഷമായി എന്ന് പറയുമ്പോൾ ഞാൻ 30 പടം 34 പടം ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഫ്രീക്വൻ്റ്ലി ചെയ്തിട്ടുള്ള ആളല്ല. ഓൺ ആൻ ആവറേജ് ഒരു 3-ഓ 4-ഓ പടം. അതിൻ്റെ ഇടയ്ക്ക് ഒരു 5-6 വർഷത്തെ ഗ്യാപ്പും ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യാൻ പോയി ICICയിൽ വർക്ക് ചെയ്യുന്നു. ICICI പ്രൊഡൻഷ്യലിൽ HR വർക്ക് ചെയ്യുന്നു കുറച്ച് കാലം. അപ്പോൾ അങ്ങനത്തെ ഒരു 4-4.5 വർഷത്തെ ഗ്യാപ്പ് അവിടെയുണ്ട്. അപ്പം റെഗുലറായിട്ട് പടങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ അടുത്ത ഓപ്ഷൻ ഓഫർ എന്നുള്ളതെന്ന് എനിക്കിപ്പോഴും ആ ഒരു ഫോർമുല പിടികിട്ടിട്ടില്ല, പിടികിട്ടി വരുന്നേ ഉള്ളൂ എനിക്ക്. മുത്തുമണി കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത്, മുത്തുമണി എനിക്കൊന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതോ ഒരു യൂത്ത് ഫെസ്റ്റിവലിനൊരു പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്നു PJ ജോസഫ് സാറ്, അതിനെക്കുറിച്ചൊരു പേപ്പറിൽ സംസാരിക്കുകയും അദ്ദേഹം എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. അപ്പോൾ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനൊരു കുട്ടിയുണ്ട്, നിങ്ങളുടെ സിനിമയിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ, നല്ല ടാലൻറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഓർമ്മയാണ്. പിന്നെ മുത്തുമണിയുമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത്, മുത്തുമണിയുടെ അമ്മയാണ് എൻ്റെ സിനിമയിൽ ആദ്യം അഭിനയിച്ചത് ഒരു ഫോട്ടോയായിട്ട്, ഓർമ്മയുണ്ടാവും. സാന്ത്വനം എന്ന സിനിമയിൽ ഒരു അമ്മയുടെ ഫോട്ടോ വേണം, സുരേഷ് ഗോപിയുടെ അമ്മയുടെ ഫോട്ടോ ആയിട്ടാണ് അഭിനയിച്ചത്. അപ്പം പിന്നെ എന്താണ്, ഒരു എൻ്റെ മക്കൾ പഠിച്ച സ്കൂളിലെ ടീച്ചറാണ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഒരുപാട് മുത്തുമണിയുടെ കുടുംബമായിട്ടുള്ളൊരു അടുപ്പമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതുവരെ പല പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ട്രഡീഷണലായിട്ടുള്ള ഒരു ഒരു സപ്പോർട്ടുണ്ട്. കുടുംബത്തിൻ്റേതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ജനിച്ച് വളർന്നുകൊണ്ട് തന്നെ നാച്ചുറലി ആ ഒരു ഇൻക്ലിനേഷൻ അഭിനയത്തിലേക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. പേരൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന കണ്ടു വളർന്നൊരു പരിസരം അത് തന്നെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഒരു ആക്ടറുടെ വലിയ സപ്പോർട്ടെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള തിയേറ്ററിൻ്റെ ഒരു വലിയ പിൻബലമുള്ളവരാണ് വളരെ ഈസിയായിട്ട് ഇതിനെ പിന്നീട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. തിയേറ്ററിന് ഒരുപക്ഷെ അതിൻ്റേതായ പരിമിതികൾ വേറെ വിധത്തിലുണ്ടാവാം. സ്ക്രീനും തിയേറ്ററും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ പലപ്പോഴും തിയേറ്ററിൽ നിന്ന് ഒരു സിനിമയുടെ ഒരു പരിധിയിലേക്ക് എത്തുന്നവർക്ക് വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നവരുമുണ്ട്. അപൂർവം ആൾക്കാർ മാത്രമാണ് പെട്ടെന്ന് ഇതുമായിട്ട് അങ്ങ് അഡാപ്റ്റഡ് ആകുന്നത്. ഇപ്പോൾ തിലകൻ ചേട്ടനെ പോലെ ആൾക്കാരൊക്കെ പെട്ടെന്ന് വന്നിട്ട് അതുമായിട്ട് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യും. ചിലർക്ക് കുറച്ച് ഡ്രാമയുടെ ഒരു, കാരണം ഒരു സ്റ്റേജിൽ നമുക്ക് ആ സ്റ്റേജിൻ്റെ പരിമിതികൾക്ക് എന്നുള്ളൊരു വലിയ ഓഡിയൻസിനെ ആ നിമിഷത്തിൽ കിട്ടുന്ന അതിൻ്റെ റെസ്പോൺസിനെയൊക്കെ ക്യാരി ചെയ്തുകൊണ്ട് വേണം അവർക്ക് ചെയ്യാൻ. സിനിമയിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ട്, കറക്ഷൻ ടൈമുണ്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഓഫ് ആക്ടിങ്ങിൻ്റെ ഇതില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സാങ്കേതികമായ ചില പരിമിതികളും ഗുണങ്ങളും സിനിമയ്ക്കുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പലപ്പോഴും അഡാപ്റ്റ് ചെയ്തെടുത്താൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മുത്തുമണിയൊക്കെ എത്തിയപ്പോൾ തന്നെ അതിൻ്റെയൊക്കെ വളരെ ഈസിയായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ആദ്യം സത്യനെ പോലെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഡയറക്ടറുടെ ഒരു പടത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്.
പിന്നെ ഇതുപോലെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും എപ്പോഴും അവർക്കും ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും, അഭിനയവും നാടകവും ഒക്കെ ആയിട്ട്. അപ്പം അത്തരത്തിൽ വലിയ ഒരു ഒരു എന്താണ് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, എപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്നു എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇവിടെ നമ്മളുടെ സംബന്ധിച്ചുള്ള ഈ സ്കൂളിലെ കുട്ടികളുടെ ഇതൊരു ഇവരുടെ ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഒരു പാറ്റേണാണിത്. കോഫി വിത്ത് എ പ്രൊഫഷണൽ പ്രോ എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല ഒരു പാഷനേറ്റ് പ്രോ എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള കാര്യം, അവർക്ക് ഒരു പക്ഷേ അവരൊക്കെ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് അവർ വളരെ റോയായിരുന്നു, അവർക്കൊന്നും അറിയില്ല. ദൂരെ നിന്ന് സിനിമയും അതിൻ്റെ ഒരു പരിസരങ്ങളും കേട്ട് പരിചയം മാത്രമുള്ളതായിരിക്കും, അല്ലെങ്കിൽ വായിച്ചുള്ള അറിവായിരിക്കും. അപ്പോൾ അവർക്ക് ഇവിടെ പഠിക്കുന്നതിനും പുസ്തകങ്ങൾക്കും അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ വെറും പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലും കിട്ടുന്ന എക്സ്പീരിയൻസിനേക്കാളും ഈ ഇൻഡസ്ട്രിയിലെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് അവരെത്തും കുറച്ചുകൂടെ. അല്ലെങ്കിൽ ഈ കെട്ട് പറഞ്ഞ കാര്യങ്ങളൊരു ഭാവനയുടെ അവസ്ഥ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പം ആക്ടേഴ്സ് മാത്രമല്ല മറ്റ് ഇപ്പം എഡിറ്റർമാർ, സിനിമാറ്റോഗ്രാഫേഴ്സ്, അങ്ങനെ ഓരോരുത്തരായിട്ട് കൂടെ പലപ്പോഴും നമ്മളുടെ ഈ ഒരു വേദിയിൽ വരാറുണ്ട്. അത് കൊടുക്കുന്ന ഒരു ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരിവിടെ വരുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഇവർക്കും അറിയാം നമുക്കും എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണതെന്നുള്ളൊരു ബോധ്യമുണ്ടാകുമ്പോൾ. ഇപ്പോൾ ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴൊക്കെ അവർക്ക് കിട്ടുന്ന ഒരു കാര്യം അത് തന്നെയാണ്. തിയേറ്റർ ആണെങ്കിലും സിനിമയാണെങ്കിലും എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാൻ അവസരം തരുന്ന രണ്ട് പ്ലാറ്റ്ഫോംസ് എന്നുള്ളതാണ്. സാർ പറഞ്ഞ കറക്റ്റാണ്, അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും വളരെയധികം രണ്ട് ഫീൽഡിലുണ്ട്. ഇപ്പം സിനിമയിൽ നമുക്ക് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചില സാധനങ്ങൾ ആവശ്യമായിട്ട് വരും. ഈ ഒരു സ്പോണ്ടേനിറ്റി നമുക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്ന് കുറേ ഹെൽപ്ഫുള്ളാണ്. പിന്നെ വളരെ അപരിചിതമായ ഒരു പ്രെമിസസിൽ വളരെ അപരിചിതമായ ഒരു സംഘം ആൾക്കാരുടെ കൂടെയൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ അഭിനയിച്ച് തുടങ്ങുന്നുണ്ടാവുക. അപ്പം അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ ഒരു ഐസ് ബ്രേക്കിങ്ങിന് തിയേറ്റർ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ തിയേറ്ററിലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒക്കെ നല്ലോണം സമയം കിട്ടും, ഡയലോഗ്സ് ഉൾപ്പെടെ ആണെങ്കിൽ. പക്ഷെ സിനിമയിൽ വരുമ്പോൾ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിരിക്കണം എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സാറ് പറഞ്ഞൊരു വലിയ എലമെൻ്റ് ഉണ്ട്, അതായത് എനിക്ക് ആ ബ്രിഡ്ജിങ് എളുപ്പമാക്കി തന്നത് എക്സാക്ട്ലി സത്യൻ സാറിൻ്റെ കൂടെ പടം സ്റ്റാർട്ട് ചെയ്ത ഒരു വലിയ റീസൺ. അതിലും ഫസ്റ്റ് ഡേ സത്യൻ സാറ്, ലാൽ സാറ്, ഗോപി അങ്കിൾ, ലളിത ആൻറ്റി, ഇത്രയും പേരുണ്ട്. അപ്പം ഭരത് ഗോപി, കെ പി എസ് ലളിത, മോഹൻലാൽ, സത്യനന്ദിക്കടി, ഇങ്ങനെ നാല് വലിയ വ്യക്തിത്വങ്ങൾ അവിടെ നിൽക്കുന്നു. സ്വാഭാവികം ഞാനാണ് ഏറ്റവും ചെറിയ ആൾ അന്നത്തെ. അപ്പം വളരെ കാര്യത്തിൽ എനിക്കിങ്ങനെ ഇരുന്ന് ഓരോ സീനും സീക്വൻസും സമയത്ത് ഇവരൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അതിൽ ഗോപി സാറ് പറഞ്ഞൊരു വളരെ ഇഷ്ടമുള്ള പോയിന്റ് ഉണ്ട്. അപ്പം എനിക്ക് തന്നെ ഭയങ്കര സംശയമാണ്, ഞാൻ ചെയ്യുന്നത് കൂടുതലാണോ ഓവറാവുണ്ടോ എന്നൊക്കെ ഉള്ള ഭയങ്കര സംശയം. അപ്പോൾ സാറൊന്നും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ കുറച്ച് സാധനം അതിൽ നിന്ന് ഇങ്ങനെ പോകത്തില്ലേ, അതുപോലെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലൊന്നും കാൽക്കുലേറ്റ് ഇല്ല, ഒരു ഇച്ചിരി ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടൊന്ന് നിങ്ങൾക്ക് എടുത്താൽ മതി, പിന്നെ കൊടുക്കുന്ന കറക്റ്റ് ആയിരിക്കും കുട്ടിയുടെ കേസിലെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ വളരെ ഹെൽപ്പ് കറക്റ്റ് സമയത്ത് വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം രണ്ട് മീഡിയത്തിനും അതിൻ്റേതായിട്ടുള്ള പേർക്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഒന്ന് മറ്റൊന്നിനെ ഹെൽപ്ഫുള്ളും ആണ്. ഓഫ് കോഴ്സ് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ ചില സമയത്ത് ഓവർഡൂ എന്നൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ട്. അതാണ് ഈ ഗോപി സാർ അന്ന് പറഞ്ഞത് ഇന്നൊന്ന് ഒന്ന് ഹോൾഡ് ചെയ്തേക്ക് അപ്പം കറക്റ്റ് ആയിരിക്കും വരുന്നത് എന്നുള്ളത്. അപ്പം ആ അത്തരത്തിലുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസൈറ്റ് നമുക്ക് ഏർലിയർ ഡേയ്സിൽ കിട്ടിയാൽ അതനുസരിച്ചിട്ട് നമുക്ക് ബാക്കി നമ്മൾ പ്ലാൻ ചെയ്യാനും ട്യൂൺ ചെയ്യാനും സാധിക്കും. അപ്പം അത്തരത്തിലുള്ള കറക്റ്റായിട്ടുള്ള ടൈംലി ഇൻ്റർവെൻഷൻസും ഗൈഡൻസും എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നോ അതെല്ലാം ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എടുക്കുന്നത് വളരെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ ഈ ആക്ടേഴ്സിൽ തന്നെ പലപ്പോഴും രണ്ട് ക്ലാസിഫിക്കേഷൻ എടുത്തിരിക്കാറുണ്ട്, ബോൺ ആക്ടർ, മെത്തേഡ് ആക്ടർ എന്നൊക്കെ. ഇതിൽ ഏത് ക്ലാസിഫിക്കേഷനിലാണ് മുത്തുമണി പെടുക എന്ന്? മെത്തേഡ് ആക്ടർ അല്ല എന്ന് മാത്രം എനിക്ക് അറിയുള്ളൂ എൻ്റെ കേസിൽ. ബോൺ ആക്ടർ ആണോ എന്നുള്ളത് ഇപ്പോഴും എനിക്കൊരു കൺഫർമേഷൻ ഒട്ടും ആയിട്ടുമില്ല. ബോഡി ഒരു ആക്ടറിൻ്റെ ടൂൾ എന്ന് പറയുന്നത് ബോഡിയാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മളെടുക്കുന്ന ഒരു ഫ്യൂവൽ ഉണ്ട്, ആ ബോഡി അല്ലെങ്കിൽ മൈൻഡ്. ഇത് ഈ ബോഡി ആൻഡ് മൈൻഡ് എന്നുള്ള ഈ എലമെൻറ്റിലേക്ക് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചൊരു ആക്ടർ ഇവോൾവ് ആവുന്ന എപ്പോഴും തോന്നിയിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുമ്പം പ്രത്യേകിച്ച് സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് പൊതുവിൽ നമുക്കൊരു 1 മന്ത് മുമ്പൊക്കെ ആ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ഊഹം കിട്ടാറുള്ളൂ. അതിലും നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ടൊരു ധാരണ കിട്ടുന്നത് നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എനിക്ക് വളരെ അപൂർവ മെത്തേഡ് ആക്ടിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ട്രയൽ നോക്കാൻ പറ്റിയിട്ടുള്ളൂ. മാം, ഇത്രയും വർഷത്തെ ഒരു ജേണിയുടെ ഇടയ്ക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം
ഫിലിമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാർ പറഞ്ഞ പോലെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചൊക്കെ മനസ്സിലാക്കുന്ന ഒരു ലോകവും ഫിലിമിൻ്റെ റിയാലിറ്റിയും വലിയ വ്യത്യാസമുണ്ട്. വളരെ കറക്റ്റ് ഫാക്റ്റാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ചെല്ലുന്ന കാര്യവും റിയാലിറ്റിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതിനുമായിട്ട് നമ്മൾ കോപ്പപ്പ് ചെയ്യാൻ പഠിക്കുക എന്നുള്ള ഫസ്റ്റ് മേജർ എലമെൻ്റ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജേണി. ആദ്യത്തെ ഒരു പടം രണ്ട് പടം ശരി വരും, മൂന്നും നാലും അഞ്ചും എങ്ങനെ വരും എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഉത്തരമില്ല. ആ ഗ്യാപ്പ് വളരെ വലുതായിരിക്കും ചില സമയങ്ങളിൽ. അത് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആ മാനേജ് ചെയ്യുന്ന സമയത്തും ഈ പാഷൻ കൊണ്ടു നടക്കുക എന്നുള്ള അതിനേക്കാൾ വലിയ ചലഞ്ചിങ് ആണ്. പിന്നെ പൊതുവിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു ചോദ്യം, നമ്മൾ അങ്കമാലി ഡയറീസിൽ ചെമ്പൻ വിനോദിൻ്റെ ക്യാരക്ടറിൻ്റെയൊക്കെ ചോദിക്കില്ലേ, ഇപ്പോൾ പടമൊന്നുമില്ലേ, ആ ചോദ്യം ഇല്ലടാ വാർക്കപ്പണിക്ക് പോവുക, ആ ഉത്തരം നമുക്ക് എല്ലാ സ്ഥലത്തും പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഒരു സോളിഡ് ആൻസർ ഓൾവേസ് വി ഷുഡ് ഹാവ് ആയിട്ടില്ല. നെക്സ്റ്റ് അത് പറയുമ്പം നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു മനസ്സോടുകൂടി ഇത് പറയണം എന്നല്ല. അപ്പം ഇപ്പോൾ എത്രത്തോളം നിങ്ങൾ ആ ഈ ഒരു എല്ലാം സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുള്ള വെച്ചാൽ എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും ഇനീഷ്യൽ ഫേസ് ആയിരിക്കും, ചിലപ്പോൾ കുറേ പേര് വർക്ക് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരായിരിക്കും. എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് ഈ ഇഷ്യൂ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ ജേണി എന്ന് പറയുന്നത് അൺസെർട്ടൈൻ ആണ്. ആ അൺസെർട്ടൈനിറ്റി ഏറ്റവും സന്തോഷത്തോടുകൂടി എന്താ പറയുക വാരിപ്പുണരുക എന്നുള്ളതാണ് എനിക്കിത് മനസ്സിലായിട്ടുള്ളത്. അപ്പം ആദ്യം കുറേ കാലമൊക്കെ ആലോചിച്ചിട്ടുണ്ടായി എന്തിപ്പം നല്ല റിപ്പോർട്ട് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അപ്പോഴത്തേക്ക് ആ സമയത്തേക്ക് ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം ആലോചിച്ചു, ഒരു രണ്ടാഴ്ചയൊക്കെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോഴത്തേക്കും ജോലിയിലേക്ക് ഞാൻ അങ്ങനെ മൂവ് ചെയ്തു. അപ്പം ഈ ഒരു ആലോചന അധികം തലയിൽ കുടുങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ സർക്കിളിൽ മൂവ് എൻ്റെ സുഹൃത്ത് സദസ്സുകളിലൊക്കെ മൂവ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എന്ന് വെച്ചാൽ ആർട്ട് ജേണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലോണം ടഫാണ്, നല്ലപോലെ റിവാർഡിങ്ങും ആണ്. റിവാർഡിങ് എന്നുള്ള മോണിറ്ററി റിവാർഡിങ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വളരെയധികം നമുക്ക് സന്തോഷം തരുന്ന, മനസ്സിന് എന്താ പറയുക വി ഡിഡ് സംതിങ് ഒരു ഫീലിംഗ് തരുന്ന കൈൻഡ് ഓഫ് ഒരു ജേണിയാണ് ആർട്ടിസ്റ്റിക് ജേണി എന്ന് പറയുന്നത്. അപ്പം ഈ ജേണിയിലെ രണ്ട് വശവും ഉണ്ടെന്നുള്ളൊരു റിയലൈസേഷൻ അത് എത്ര പെട്ടെന്ന് നമുക്ക് കിട്ടുന്നു, അതാണ് ഏറ്റവും നല്ല ലേണിംഗ് എക്സ്പീരിയൻസ്. അത് ഏത് ഘട്ടത്തിലാണ് എനിക്കത് കിട്ടിയിട്ടില്ലെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ബട്ട് ഐ ഡെഫിനറ്റ്ലി ബിലീവ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ലേണിംഗ് ഐ ഗോട്ട് സോ ഫാർ എന്നുള്ളത്. മാം ഇപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ ഒരു ഷൂട്ട് തുടങ്ങുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ദിവസവും ഷൂട്ട് കാണും, അത് ഓരോ ദിവസവും നമ്മുടെ മൈൻഡും ഓരോ ഇതിലായിരിക്കും. അപ്പോൾ ഡെയിലി ക്യാരക്ടർ നമുക്ക് ഫ്രെയിമിൽ ചെത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ക്യാരക്ടറാണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കും, എന്തെങ്കിലും ഒരു മൈൻഡ് ഡിസ്ട്രാക്ട് ആയിരിക്കും. അപ്പോൾ മാം എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിനെ ഒന്ന് തിരിച്ചു പിടിക്കുന്നത്? നമുക്ക് ജോലി എന്ന് പറയുമ്പോൾ ജോലി എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ വീടിന് പുറത്തേക്ക് പോയിട്ടുള്ള നമ്മുടെ എല്ലാവിധ ആക്ടിവിറ്റീസും അത് ജോലി എന്ന് വേണമെങ്കിലും പറയാം, നമുക്ക് പാഷൻ പെർസൂൻസ് എന്നുള്ള ഇത് ചെയ്യുന്നു എന്നുള്ള രീതിയിലും പറയാം. അഭിനയിക്കാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ബാഗേജസ് നമ്മൾ ഓൺ സ്ക്രീൻ കാണിക്കരുത് എന്നുള്ളത് ഒരു വൺ ഗോൾഡൻ റൂളാണ്. അത് എന്ത് സംഭവിച്ചാലും എത്ര പ്രശ്നമാണെങ്കിലും, ബിക്കോസ് എസെൻഷ്യലി ഫിലിം ഇസ് എ കമേർഷ്യൽ ആർട്ട് ഫോം. ഒത്തിരി സാമ്പത്തികം ഇൻവോൾവ് ആയിട്ടുള്ള നമ്മളുടെ മാത്രമല്ല, നമ്മളുടെ മാത്രം മൂഡിൻ്റെ ബേസ് ചെയ്തിട്ട് കുറേ പേരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എനർജി ആയിട്ടും തോട്ട്സ് ആയിട്ടും ക്രിയേറ്റീവ് ഇൻപുട്സ് ആയിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഇൻവോൾവ് ആണ്. അപ്പം വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ പേഴ്സണൽ ഇഷ്യൂസ് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട്. പിന്നെ ഇത് എത്രത്തോളം നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ് ആ ആക്ടറിൻ്റെ ഏറ്റവും വലിയ സ്കില്ല്. നമ്മളൊരു ആക്ടർ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് എപ്പോഴും പറയും. ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് നമ്മുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി മാത്രമല്ല, ഇത്തരത്തിലുള്ള സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി കൂടിയാണ്. ഐ മൈറ്റ് ബി ഹാവിങ് എ വെരി ബാഡ് മോർണിംഗ്, പക്ഷേ ആ ബാഡ് മോർണിംഗ് ഞാൻ സ്ക്രീനിൽ കാണിച്ചാൽ ശരിയാവില്ല. അത് അതിനകത്തൊരു പ്രത്യേകിച്ചൊരു നമ്മൾ റീസണിങ് കൊടുക്കേണ്ട കാര്യമല്ല, ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. ഞാനൊരു സർജൻ ആണെന്ന് വെച്ചോളൂ, ഞാനൊരു സർജറിക്ക് പോകുന്നു, ഐ ഹാഡ് എ ബാഡ് മോർണിംഗ് എന്നുകൊണ്ട് എനിക്ക് സർജറി ചെയ്യാൻ പറ്റില്ലല്ലോ. മീൻസ് ചെയ്യുമ്പോൾ ആ തോട്ട് വരാൻ പാടില്ല. ആ സെയിം കമ്പാർട്ട്മെൻറ്റലൈസേഷൻ സത്യത്തിൽ ആവശ്യമാണ്, ആ ഒരു പ്രൊഫഷണലിസവും സത്യത്തിൽ ഒരു ആവശ്യമാണ് ആക്ടിങ്ങിൽ വരുമ്പോൾ. അത് നമ്മൾ ആക്ടിങ് എന്നുള്ളതിന് ഒരു സീരിയസ് എൻഗേജ്മെൻ്റ് ആയിട്ട് ഏറ്റെടുക്കുന്ന എല്ലാവരും നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട ഒന്നാണ്. നമ്മൾ ആക്ടർ ആയിരിക്കുന്ന അവസരത്തിൽ 101% അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആവുക. എസ്പെഷ്യലി ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങിയാണ്. ഇപ്പോൾ ഡയറക്ടർ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ബ്രീഫ് ചെയ്ത് തരുമ്പോൾ, അല്ലെങ്കിൽ അസോസിയേറ്റ്സ് ക്യാരക്ടറിനെ കുറിച്ച് ബ്രീഫ് ചെയ്ത് തരുമ്പോൾ ഫോൺ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുക. ആ ചെറിയ എലമെൻറ്റ് തുടങ്ങി അതിൽ നമ്മുടെ മാത്രം മിസ്റ്റേക്കാണുള്ളത്. ചില സമയത്ത് നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, വയ്യാഴികൾ ഉണ്ടായിരിക്കാം, വീട്ടിലാരുടെയെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, പുറത്തുനിന്നുള്ള എക്സ്ട്രേനിയസ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഇതുൾപ്പെടെ എല്ലാം നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമ്പോഴേ നമുക്കൊരു ഫ്ലെക്സിബിൾ ആക്ടർ ആവുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക്. മീൻസ് നമ്മൾ എല്ലാത്തിനോടും ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ദാറ്റ് ഡസൻ മീൻ നമ്മൾ സെൻസിറ്റീവ് അല്ലായിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നത്, നമ്മളൊരു അയൺ ഹാർട്ടഡ് വ്യക്തിയാവണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, അതുണ്ട്. പക്ഷെ വർക്ക് വരുന്ന സമയത്ത് വർക്ക് ഇസ് വർക്ക്.